ദിവസങ്ങളായി വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ. അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ജനീൻ നഗരത്തെ പൂർണ്ണമായും ഇസ്രയേൽ സേന ഉപരോധിച്ചു. ഇവിടേക്കുള്ള വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും തടഞ്ഞു. ഇന്റർനെറ്റും റദ്ദാക്കിയിട്ടുണ്ട്. ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെ അടക്കം ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ മറ്റു പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാണ്. ഗാസയിലെ ജബാലിയിലും ഖാൻയൂനീസിലും ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കി. അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ നീക്കം. ടെല്ലവീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റും നെതന്യാഹുവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടലും ഉണ്ടായി. ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫി കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുതെന്നും മന്ത്രി യോവ് ഗാലന്റ് ആവശ്യപ്പെട്ടു. അതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ഞായറാഴ്ച ആരംഭിക്കും. 2000 ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ്പാക്കുക. 10 താഴെയുള്ള 6.40 ലക്ഷം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. 330 ദിവസമായി ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,000 കവിഞ്ഞു. 94,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 48 മണിക്കൂറിടെ 89 പേരാണ് കൊല്ലപ്പെട്ടത്. അൽ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിലെ മധ്യകിഴക്കൻ ഖാൻയൂനീസിലെ മിക്ക പ്രദേശങ്ങളിൽ നിന്നും ഇസ്രയേലി സൈന്യം വെള്ളിയാഴ്ച പിന്മാറി. നിരവധി പേരെ കൊന്നൊടുക്കുകയും ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും നാമാവശേഷമാക്കിയുമാണ് സൈന്യം ഇവിടെ നിന്ന് പിന്മാറിയത്. സൈന്യം പിന്മാറിയതോടെ നിരവധി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനിടെ ഹമാസ് തടവിലാക്കിയ 6 ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന ഇസ്രയേൽ പ്രതിരോധ സേനയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തി വിവരം അറിയിച്ചത്. ഹെർഷ് ഗോൾബർ, പോളിൻ, ഏതൻ എരുഷ്ലാമി, ഒറിഡാമോ, അലക്സ് ലുപ്നാവ്, അൽമോക് സാരുസി, കാർമൽ ഘാറ്റ് എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചത്. ബന്ദികളിൽ കാർമൽ ഘാറ്റ് ഒഴികെ മറ്റുള്ളവരെയെല്ലാം 7 നോവ മ്യൂസിക് ഫെസ്റ്റിവലിനിടയിലാണ് ഹമാസ് തടവിലാക്കിയത്. റഫയിലെ അണ്ടർഗ്രൌണ്ട് തുരങ്കത്തിൽ നിന്നാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. 2-3 ദിവസം മുമ്പ് തന്നെ ഇവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ഇസ്രയേലിന്റെ വിലയിരുത്തൽ. ഹമാസുമായി ഇസ്രയേൽ കരാറിലെത്തിയിരുന്നുവെങ്കിൽ 6 ബന്ദികളും ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ബന്ദികൾ മരിച്ച വിവരം ഇന്ന് രാവിലെയാണ് അറിഞ്ഞതെന്നും അവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. അതേസമയം ജനീൻ പട്ടണത്തിൽ ഇസ്രയേൽ ഉപരോധം കാരണം ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ ഇന്റർനെറ്റ് സൌകര്യമോ ലഭിക്കാതെ കടുത്ത പ്രതിസന്ധിയും നിലനിൽക്കുന്നു. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 40,691 94,060 പേർക്ക് വിവിധ തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്ക്. ഈജിപ്ത് ഗാസ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റത്തിന് ഒരുക്കമല്ല എന്ന നിലപാടിൽ ഉറച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് നെതന്യാഹുവിന്റെ നീക്കം. ടെല്ലവീവിൽ ചേർന്ന സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിൽ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റും നെതന്യാഹുവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടലുണ്ടായതായി റിപ്പോർട്ട്. ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫി കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. അതിനിടെ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഗാസയിൽ പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് ആരംഭിക്കും. 2000 ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടപ്പാക്കുക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.